ഇവൻ മദ്യപാനിയാണ്, എന്നാൽ മയക്കുമരുന്നിന് അടിമയാണ്, ഇവൻ തറ ഗുണ്ടയാണ്. അണികൾക്ക് ചിലപ്പോൾ വികാരവിശുദ്ധരായ അവരെന്തെങ്കിലും ചെയ്യുമെങ്കിൽ നേതാക്കന്മാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കലാരംഗത്തുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഏതു വിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുക തന്നെ. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് കടന്നുചെന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിച്ച് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ ഭാഗമായാണ്. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ധന വില വർധനവിനെതിരെ നടന്ന സമരത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ രംഗത്തെ തൊഴിൽ അന്തരീക്ഷം കലുഷിതമാക്കുവാനും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുവാനും നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. സർ, ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിനോ സമരം ചെയ്യുന്നതിനോ നമ്മൾ ആരും എതിരില്ല. എന്നാൽ കുറച്ചു കാലമായി കലാകാരന്മാരെ തേടി പിടിച്ച് അവരെ തേജോവധം ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. ലിസ്റ്റ് വലുതാണെങ്കിലും ആ ലിസ്റ്റിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ MT വാസുദേവൻ നായർ, ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ, എൻ്റെ നാട്ടുകാരനായ കവി കുരീപ്പുഴ ശ്രീകുമാർ, അങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റ് അവസാനം ചെന്നെത്തി നിൽക്കുന്നത് സിനിമാ നടൻ ജോജു ജോർജിലാണ്. ജോജു ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല, ഞാൻ പ്രതികരിക്കുന്നതും അഭിപ്രായം പറയുന്നതും ഒരു പൗരൻ എന്ന നിലയിലാണ്, ആ അവകാശം വെച്ചുകൊണ്ടാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, കീമോതെറാപ്പിക്ക് പോകുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയാണ്. ന്യായമായും അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ട് ഒരു മാധ്യമ ശ്രദ്ധ വന്നു. അതിൽ ആളിളകിയ കുറേ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ മദ്യപാനിയാണ്, മദ്യപാനം കഴിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞപ്പോൾ അത് മാറ്റി, എന്നാൽ മയക്കുമരുന്നിന് അടിമയാണ്, ഇവൻ തറ ഗുണ്ടയാണ്, ഇവൻ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു, ഇവൻ ശ്രീലംബടനാണ്, കാറടിച്ച് തകർക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാതാകുന്നു, ഇതെല്ലാം പോട്ടെ, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പൃഥ്വിരാജിൻ്റെ സെറ്റിലേക്ക് ഇവർ ഘോഷയാത്രയായി പോയി ഷൂട്ടിംഗ് മുടക്കുന്നു. മെനഞ്ഞാന്ന് ശ്രീനിവാസൻ്റെ സെറ്റിലേക്ക് പോയിട്ട് അവിടെയും പുത്തൻകുരിശെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഷൂട്ടിംഗ് മുടക്കുന്നു. എന്ന് മാത്രമല്ല, എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ജോജുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ സിനിമ തുടങ്ങാനിരുന്ന പുതിയ പ്രൊഡ്യൂസർമാരാണ്, താൻ കാരണമാണ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റാത്തത്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മാപ്പ് പറഞ്ഞ് കേസ് പിൻവലിക്കുക. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സാർ, ജോജു എന്നോട് പറഞ്ഞത് ഞാൻ മാപ്പ് പറയില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. കേസ് പിൻവലിച്ചാൽ കേസ് പിൻവലിച്ചാൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽക്കുന്നു എന്ന് വരും, അതുകൊണ്ട് ഞാൻ കേസും പിൻവലിക്കില്ല. സാർ, എല്ലാവരും ഈ അവസരത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ മാനമ്പാടി എന്ന് അറിയപ്പെട്ടിരുന്ന MS സുബ്ബലക്ഷ്മിയുടെ ഒരു കച്ചേരി ഡൽഹിയിൽ നടക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അത് കാണാനിടയായി. കച്ചേരി കഴിഞ്ഞപ്പോൾ ഭാരവാഹികൾ നിർബന്ധിച്ചു, രണ്ട് വാക്ക് കച്ചേരിയെ പറ്റി പറയണം. അദ്ദേഹം, ഈ കലാകാരിയെ പറ്റി ഞാൻ പറയണോ? അതെ. ഹു ആം ഐ? എ മിയർ പ്രൈം മിനിസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യൂൻ ഓഫ് രാഗാസ് എന്ന് പറഞ്ഞു. അതിന് ഒരു രാജ്യത്ത് കലാകാരന്മാരുടെയും കലയുടെയും കലാപ്രവർത്തനത്തിൻ്റെയും മേന്മ, പ്രസക്തി, പ്രാധാന്യം എന്താണെന്ന് ഒരു ചെറിയ വാചകത്തിലൂടെ ഇന്ത്യക്ക് നൽകിയ മെസ്സേജ് ആയിരുന്നു സാർ. അത് അണികൾക്ക് ചിലപ്പോൾ വികാരവിശുദ്ധരായ അവരെന്തെങ്കിലും ചെയ്യുമെങ്കിൽ നേതാക്കന്മാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സാർ, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ രംഗം ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. കലാകാരന്മാരെ അപമാനിച്ചും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയും സിനിമാ രംഗത്ത് കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് സമരക്കാർ പരിശ്രമിക്കുന്നത്. കലാകാരന്മാരെ ഡീമോറലൈസ് ചെയ്ത് മലയാള സിനിമാ രംഗത്ത് തൊഴിൽ മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായി നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ സബ്മിഷനിലൂടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത്. പൗരന്മാർക്ക് മൗലിക സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമായി അനുവദിക്കപ്പെട്ട നാടാണ് നമ്മുടേത്. സംസാരിക്കാനും ആശയപ്രകടനത്തിനും സമാധാനപരമായി കൂട്ടം കൂടുവാനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ആ അവകാശത്തിന്മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്.
ഭരണഘടനാപരമായ ഇത്തരം കാര്യങ്ങൾ പോലും തങ്ങൾക്ക് ബാധകമല്ല എന്ന പ്രഖ്യാപനമാണ് ചലച്ചിത്ര പ്രവർത്തകരെ അവരുടെ തൊഴിൽ സ്ഥലത്ത് നിന്ന് ആക്രമിക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വളരെ വ്യക്തമാണ്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കലാരംഗത്തുള്ളവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഏതു വിധത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുക തന്നെ. എന്ത് കഴിക്കണം എന്ന് ആജ്ഞാപിക്കുന്നതും ഏത് വസ്ത്രം ധരിക്കണമെന്ന് തിട്ടൂരമിറക്കുന്നതും ഫാസിസ്റ്റ് മുറയാണ്. അങ്ങനെ ചെയ്യുന്ന സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെ നാം അപരിഷ്കൃതരായ സമൂഹദ്രോഹികൾ എന്നാണ് വിളിക്കുന്നത്. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് കടന്നിരുന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിച്ച് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അത്തരം ഫാസിസ്റ്റ് മനോഭാവത്തിൻ്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ നടപടി യാതൊരു കാരണവശാലും വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള കടന്നാക്രമണം നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുറേ കാലമായി അത്തരം സംഭവങ്ങൾ നമുക്ക് അന്യമാണ്. മനുഷ്യനെ ഭയപ്പാടില്ലാതെയും സ്വതന്ത്രമായും തൊഴിലെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കാൻ ഒരു ശക്തിക്കും അവകാശമില്ല. അത്തരം ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിലുള്ളതാണെന്ന് മാത്രം കരുതാനാവില്ല. വ്യക്തിയോടുള്ള വിദ്വേഷം മുൻനിർത്തിയുള്ള സംഘടന നീക്കമായി അതിനെ ചുരുക്കിക്കാണുന്നില്ല. ഉള്ളിലുള്ള ഫാസിസ്റ്റ് പ്രവണതയും അസഹിഷ്ണുതയുമാണ് പുറത്തേക്ക് വരുന്നത്. തങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല, തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് അക്രമം സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വിലപ്പോകുന്ന രീതിയല്ല. സംഘടിതമായ ആൾക്കൂട്ടങ്ങൾ കലയുടെ അവതരണത്തെയും നിർഭയമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെയും തടയുന്നതിലേക്ക് തിരിയുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സർക്കാരിന് കഴിയും. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടുള്ളത് ഒരു സിനിമയുടെ ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയ പ്രശ്നമാണ്. ഒരു പ്രത്യേക നടന്റെ പേരു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിനയ ചിത്രീകരണം അനുവദിക്കില്ല എന്ന ആക്രോശം പോലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് അടുത്തിടെ ഉണ്ടായിക്കാണുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. ആസൂത്രിതമായ തീരുമാനം ഇതിന് പിന്നിലുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കുപ്പായമണിഞ്ഞാണ് ചിലർ ഈ അക്രമണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇത് ആശ്ചര്യകരമാണ്. പൗരൻ്റെ മൗലികാവകാശം ഇല്ലാതാക്കാൻ കരിനിയമ വാഴ്ച അടിച്ചേൽപ്പിച്ച് നാടിനെ ഇരുട്ടിലേക്ക് തള്ളിയതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഒരു കൂട്ടർ ഇപ്പോഴും മോചനം നേടിയിട്ടില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, സംസ്കാര സമ്പന്നമായ സമൂഹത്തിൽ ഉണ്ടായിക്കൂടാത്തതാണ്. കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ ദയാദാക്ഷിണ്യത്തിന് കീഴിലല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളുമുണ്ട്. സിനിമാ ചിത്രീകരണം തടയുക എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയൽ മാത്രമല്ല, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇത്തരം ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും അതിനു നേരെ ദയാദാഷ്ട്യമുണ്ടാകില്ല. അത്തരക്കാരെ കർക്കശമായി നേരിടുകയും ചെയ്യും. അങ്ങനെ നേരിടുന്നതിന് നാടൊന്നാകെ പിന്തുണക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഈ നാടിൻ്റെ പാരമ്പര്യം. കയ്യൂക്ക് കൊണ്ട് കാര്യം നടത്താം എന്ന സ്ഥിതി ഉണ്ടാവേണ്ടതില്ല. ഫാസിസ്റ്റ് രീതികൾക്ക് വളക്കൂറുള്ള മണ്ണല്ല ഇതെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും അത്തരക്കാർ സ്വയം പിന്മാറണം. നാട്ടിലെ പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യവും നിയമപാലനവും സർക്കാർ ഉറപ്പാക്കുക തന്നെ ചെയ്യും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.